ഇറാൻ വിദേശകാര്യമന്ത്രി മുഹമ്മദ് ജവാസ് ഷെരീഫിന് കടുത്ത യാത്രാ നിയന്ത്രണം ഏർപ്പെടുത്തിയ അമേരിക്കൻ നടപടിയിൽ അതൃപ്തി അറിയിച്ച ഐക്യരാഷ്ട്രസഭ യു എൻ ഇന്റെ യോഗത്തിൽ പങ്കെടുക്കാൻ ഞായറാഴ്ചയാണ് ജവാസ് ഷരീഫ് അമേരിക്കയിലെത്തിയത് അതേസമയം അമേരിക്ക നൽകിയ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് തങ്ങൾക്കെതിരെ വാർത്തകൾ പ്രചരിപ്പിക്കുകയാണ് ജാവേദ് ഷരീഫെന്ന് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മൈക്ക് പോംപിയോ കുറ്റപ്പെടുത്തി ഷ്ട്രസഭയുടെ യോഗത്തിൽ പങ്കെടുക്കാൻ അമേരിക്കയിലെത്തിയ ഇറാൻ വിദേശകാര്യമന്ത്രി മുഹമ്മദ് ജവാദ് ഷരീഫിന് കടുത്ത യാത്രാ നിയന്ത്രണങ്ങളാണ് ട്രംപ് ഭരണകൂടം ഏർപ്പെടുത്തിയത് ന്യൂയോർക്കിലെ ജോൺ കെനഡി എയർപോർട്ടിൽ നിന്ന് യു എൻ ആസ്ഥാനത്തിലേക്കും യു എനിലെ ഇറാനിയൻ അംബാസിഡറുടെ വീട്ടിലേക്കും മാത്രമായി ജവാദ് ഷരീഫിന്റെ യാത്ര പരിമിതപ്പെടുത്തുന്ന നിയന്ത്രണങ്ങളാണ് അമേരിക്ക ഏർപ്പെടുത്തിയത് അതേസമയം അമേരിക്കയുടെ നടപടിയിൽ കനത്ത അതൃപ്തി രേഖപ്പെടുത്തിയതായി ഐക്യരാഷ്ട്ര വക്താവ് ഫർഹാൻ ഹക് അറിയിച്ചു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിൽ ഐക്യരാഷ്ട്രസഭയുമായി ഒപ്പുവച്ച വ്യവസ്ഥ പ്രകാരമുള്ള നിയന്ത്രണങ്ങൾ മാത്രമാണ് ജവാദ് ഷരീഫിനെതിരെ ഏർപ്പെടുത്തിയതെന്ന് അമേരിക്കൻ അധികൃതർ വിശദീകരിച്ചു തങ്ങൾ നൽകിയ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് ജവാദ് ഷരീഫ് തങ്ങൾക്കെതിരെ വ്യാജവാർത്തകൾ പ്രചരിപ്പിക്കുകയാണെന്നും അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മൈക്ക് പോംപിയോ കുറ്റപ്പെടുത്തി ഞായറാഴ്ചയാണ് ഇറാൻ വിദേശകാര്യമന്ത്രി മുഹമ്മദ് ജവാദ് ഷരീഫ് ഐക്യരാഷ്ട്രസഭയുടെ യോഗത്തിൽ പങ്കെടുക്കാനായി അമേരിക്കയിലെത്തിയത് ട്രംപ് ഭരണകൂടത്തിനെതിരെ രൂക്ഷ വിമർശനമാണ് സന്ദർശനത്തിനിടെ ബി ബിസിക്കും എൻ ബി സിക്കും അനുവദിച്ച അഭിമുഖങ്ങളിൽ ജവാദ് ഷരീഫ് ഉന്നയിച്ചത് ഐക്യരാഷ്ട്രസഭയിലെ ഇറാനിയൻ അംബാസിഡറുടെ വസതിയിൽ വെച്ചായിരുന്നു അഭിമുഖം ഇന്റർനാഷണൽ ഡെസ്ക് ട്വന്റിഫോർ